ശ്രീ ഫാബിയൻ, അപ്പോൾ ഈ ആണവ നിലയ ആക്രമണം എന്നത് റഷ്യ ഷെല്ലാക്രമണം നടത്തി, അതിന് പിന്നാലെ അത് വലിയ പ്രചാരണമാക്കി, സെലൻസ്കി അദ്ദേഹത്തിന് അനുകൂലമായി കൂടുതൽ ആളുകളെ തിരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകൂല വികാരം ഉണ്ടാക്കാനുള്ള അവസരമാക്കി അതിനെ വിനിയോഗിക്കുക മാത്രമാണോ ചെയ്തത്? അതിൽ വാസ്തവം ഇല്ലെന്ന് തന്നെ കരുതണോ? അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതിൽ യാതൊരു വാസ്തവം ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ജനറൽ പറഞ്ഞതുപോലെ റഷ്യയുടെ ഇൻട്രസ്റ്റിലായിരുന്നു ഈ ആണവ നിലയം കയ്യിലെടുക്കുക. അല്ലെങ്കിൽ സെലൻസ്കി അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് റേഡിയേഷൻ ഉണ്ടായിട്ട് ആണെങ്കിൽ റഷ്യയെ കുറ്റപ്പെടുത്തും. അപ്പം അതുകൊണ്ട് അവരൊരു റീഇൻഷുറൻസ് ആണ് എടുത്തത്. പിന്നെ യുക്രൈനിലുണ്ടായിരുന്ന ആറ്റമിക് വെപ്പൺസ് അത് യുക്രൈൻ്റെ ആയിരുന്നില്ല, അത് സോവിയറ്റ് യൂണിയൻ അവിടെ വെച്ചതാണ്. യുക്രൈൻ അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അംബാസിഡർ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ അവർക്ക് അതിനുള്ള സാങ്കേതിക ജ്ഞാനമുണ്ട്, അവർ ഉണ്ടാക്കണമെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിനെതിരായിട്ട് ഒരുപാട് ഇൻ്റർനാഷണൽ പ്രഷർ വരും. അമേരിക്കയ്ക്ക് പോലും, യൂറോപ്യൻ നേറ്റോയിലുള്ള യൂറോപ്യൻ പവേഴ്സിന് പോലും യുക്രൈൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആവണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് അത് നടക്കാൻ പോകുന്നില്ല. ഫാബിയൻ, ഇന്ന് പുട്ടിൻ ഒരു ടെലിവിഷൻ പ്രഭാഷണത്തിൽ രാജ്യത്തോട് പറഞ്ഞത്, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളോട് പറഞ്ഞത്, ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ നിങ്ങൾ തയ്യാറാവരുത്, അതുകൊണ്ട് അയൽ രാജ്യങ്ങൾ, യുക്രൈൻ്റെയും റഷ്യയുടെയും അയൽ രാജ്യങ്ങൾ കൂടുതൽ കരുതലോടെ നിൽക്കണം, ഉപരോധങ്ങൾ വഴിയാണെങ്കിലും മറ്റ് മാർഗങ്ങളിലൂടെയാണെങ്കിലും ഈ സംഘർഷം രൂക്ഷമാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഇത് അയൽ രാജ്യങ്ങൾക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെല്ലാമുള്ള പുട്ടിൻ്റെ മുന്നറിയിപ്പാണോ? അതെ. തന്നെയുമല്ല, എൻ്റെ അഭിപ്രായത്തിൽ നാറ്റോയുടെ പോളിസി വളരെ തെറ്റാണ്. കാരണം നാറ്റോ ഒരുപാട് അനൗൺസ്മെൻറ്റ്സ് കൊടുത്തു, ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽസ് കൊടുക്കാൻ പോവാണ്, ഐ മീൻ ഷോൾഡർ ഹെൽഡ്, പിന്നെ ആൻറ്റി ടാങ്ക് വെപ്പൺസ് കൊടുക്കാൻ പോവാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒന്നറിയാൻ ആഗ്രഹിക്കുന്നു, ഈ പറഞ്ഞതിലൊക്കെ എത്ര വെപ്പൺസാണ് യുക്രൈനിൽ ഇതുവരെ എത്തിയത്? കാരണം എങ്ങനെയാണ് അവരിത് അയക്കാൻ പോണത്? സീ ഫ്രൈറ്റ് അയക്കാൻ പറ്റില്ല, കാരണം ബ്ലാക്ക് സീ ആക്സസ് റഷ്യയുടെ കയ്യിലാണ്. എയർക്രാഫ്റ്റ് അയക്കുന്നതിൽ റിസ്ക് ഉണ്ട്, റഷ്യയ്ക്ക് അത് എന്തെങ്കിലും ചെയ്യാം, ഷൂട്ട് ഡൗൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോളണ്ട് വഴിക്കും ലിത്വേനിയ വഴിക്കും അയക്കുന്നതാണ്. തന്നെയുമല്ല, അവർ പറയുന്നു പക്ഷേ നാറ്റോ സോൾജേഴ്സ് ഒന്നും കാണില്ല. ഒഫ്കോഴ്സ് ഇഷ്ടം പോലെ യുക്രൈനിയൻ ഡ്രൈവേഴ്സിനെയോ സോൾജേഴ്സിനെയോ കിട്ടും ആ ട്രക്സൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട്. പക്ഷെ ആ ട്രക്സ് യുക്രൈൻ ടെറിട്ടറിയിൽ വരുമ്പോൾ റഷ്യൻ മിലിറ്ററിക്ക് പലതും ചെയ്യാം. അതുകൊണ്ട് നാറ്റോ അനാവശ്യമായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. തന്നെയുമല്ല, ഞാൻ നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റഷ്യയ്ക്ക് ആ സ്ഥലത്ത്, ഇപ്പോൾ ഇതൊക്കെ നടക്കുന്ന സ്ഥലത്ത്, ആ യൂറോപ്പിൻ്റെ ഭാഗത്ത് ലോക്കൽ മിലിറ്ററി അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് യുക്രൈൻ്റെ മേലെയുണ്ട്, ജോർജിയയുടെ മേലെയുണ്ട്, നാറ്റോയുടെ മേലെയും കൂടിയുണ്ട് ആ അഡ്വാൻറ്റേജ്. അതിനെ എതിർക്കണമെങ്കിൽ നാറ്റോ ഒരു മൂന്നാം ലോകമായുദ്ധം തുടങ്ങണം. അതിനവർക്ക് തയ്യാറില്ല, ഞാനത് ബഹുമാനിക്കുന്നു. തന്നെയുമല്ല, താങ്കൾ മനസ്സിലാക്കണം, സെലൻസ്കി പല പ്രാവശ്യം ചോദിച്ചു ഒരു നോ ഫ്ലൈ സോൺ, അത് നാറ്റോ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അതിൽ ഇനോ അതിൽ സെൻസ് ഇല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യുക്രൈൻ്റെ മിലിറ്ററിക്കും യുക്രൈൻ്റെ സിവിലിയൻസിനും വളരെ ഹൈ ഓർഡർ ധൈര്യമുണ്ട്, രാജ്യസ്നേഹമുണ്ട്. പക്ഷെ അതൊന്നും റഷ്യൻ മിലിറ്ററി മെഷീൻ്റെ പ്രോഗ്രസ്സിനെ കുറച്ച് നാളത്തേക്ക് അത് എന്താ പറയുക, തടയാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാം. പക്ഷേ റഷ്യൻ മിലിറ്ററി മെഷീൻ അത് കീഴടക്കും. ഈ വെസ്റ്റിൻ്റെ ഇക്കണോമിക് സാങ്ഷൻസ് റഷ്യയെ തീർച്ചയായിട്ടും ഇക്കോണമിയെ വളരെ കാര്യമായിട്ട്
ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വിഷം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് പുടിൻ്റെ പരിപാടിയിൽ ഒരു വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണ്ടത് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരു കണ്ടീഷണൽ സീസ് ഫയർ, അത് കഴിഞ്ഞിട്ട് നെഗോസിയേഷൻസ്, അതാണ് വേണ്ടത്. അതിന് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായം തെറ്റു ആണെങ്കിൽ എനിക്ക് അതിൽ വലിയ സന്തോഷം ഉണ്ടാവുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ സെലൻസ്കിക്ക് അതിനാഗ്രഹമില്ല, ബൈഡന് ഒരാഗ്രഹമില്ല. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ഇൻവിസിബിൾ എലിഫൻ്റ് അവിടെയുണ്ട്, അത് ബൈഡനാണ്. അദ്ദേഹത്തിനും ആഗ്രഹമില്ല. പുടിൻ്റെയും ചില ഒബ്ജക്റ്റീവ്സ് ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനും അത് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് ഒരു കണ്ടീഷണൽ സീസ് ഫയർ അടുത്തെങ്ങും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരുടെ മനസ്സിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ മാത്രമേ അത് വരുള്ളൂ.